തിരുവനന്തപുരത്ത് പുതുതായി ആരംഭിച്ച മിനിയേച്ചർ ശില്പ മ്യൂസിയമാണിത്. ചെറുരൂപങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രാഗൽഭ്യമുള്ള കവടിയാർ സ്വദേശി സുനിൽ അനന്തപത്മനാഭനും സമാന കഴിവുള്ള മറ്റ് നാല് കലാകാരന്മാരുമാണ് ഈ ശില്പ മ്യൂസിയത്തിന് പിന്നിൽ. ഇന്ത്യ ഗേറ്റ്, ഈഫൽ ടവർ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എന്നിവയുടെയെല്ലാം മിനിയേച്ചർ പകർപ്പുകൾ ഇവിടെ കാഴ്ചക്കാരുടെ മനസ്സ് നിറയ്ക്കുന്നു. സുനിൽ അനന്തപത്മനാഭൻ, ടീനി വീനി മിനിയേച്ചർ മ്യൂസിയം ഫൗണ്ടറാണ്, ക്യൂറേറ്ററാണ്. ടീനി വീനി എന്ന് പറയുന്ന മിനിയേച്ചർ മ്യൂസിയം 5 ലെവലിലായിട്ടാണ് ഇരിക്കുന്നത്, 5 ഗാലറി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 5 ഗാലറിക്കും ചില പ്രത്യേകതകളുണ്ട്. ചുമ്മാ ഒരു എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു കാണിച്ചു എന്നുള്ളതല്ല, ഓരോന്നും സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഗാലറി ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി, സ്റ്റേറ്റ്, നേഷൻ, വേൾഡ് ആൻഡ് ഇൻ്റർനാഷണൽ സ്പേസ്. അപ്പോൾ ഈ ഇത്രയും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തെ 5 ഗാലറി ആയി. അപ്പോൾ ഈ 5 ഗാലറിക്കും കൂടിയുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് ശരിക്കും പരിമിതമാണ്. 5 ഗാലറിയും ശരിക്കും ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പക്ഷേ ഉള്ള സ്പേസിനകത്ത് നമ്മൾ മാക്സിമം ഒരു എക്സ്പോഷർ കിട്ടത്തക്ക വിധത്തിലാണ് എക്സിബിറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള വ്യൂ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എൻ്റെ തൊട്ടുപുറയിൽ കാണുന്ന ഒരു എയർപോർട്ടിൻ്റെ ഏരിയ ആണെങ്കിൽ തന്നെയും ഇതൊരു എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇവിടുത്തെ ലൈറ്റിംഗ് പാറ്റേണും മറ്റു കാര്യങ്ങളെല്ലാം എയർപോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം ഈ എയർപോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത സമയത്ത് നമ്മളതിൽ ഒരു ഇൻ്റർനാഷണൽ ഫ്ലേവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ പ്ലെയിനിൻ്റെ മോഡൽസ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തത്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് വേൾഡ് വാറിലുള്ള എയർക്രാഫ്റ്റ് മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് വരെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ടീനി വീനിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ ദ ഫസ്റ്റ് ഗാലറി ഈസ് ഒരു ഗാലറി ഓഫ് ബാംബു ആണ്. ബാംബു ബേസ്ഡ് ആയിട്ടുള്ള മിനിയേച്ചേഴ്സാണ് അതിനകത്ത് ഫീച്ചർ ചെയ്യുന്നത്. ബാംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിൽ തന്നെയും അതിൻ്റെ പല ഡെറിവേറ്റീവ്സും ഉണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ട്, ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഈ നമ്മുടെ ബാസ്കറ്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എൻഡ് റിസൾട്ട് എന്ന് വേണം പറയാൻ നമ്മുടെ അവിടെ ഇരിക്കുന്ന ഇവിടെ കാണുന്ന ബാംബു ബേസ്ഡ് ആയിട്ടുള്ള മിനിയേച്ചേഴ്സ്. തിരുവനന്തപുരത്തുകാർക്ക് പലർക്കും എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സിബിറ്റാണ് ഈ കവടിയാർ റോഡിൻ്റെ ഒരു മോഡലിലുള്ള റോഡിൻ്റെ സിനേറിയോ. കവടിയാർ റോഡ് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ആദ്യമേ പലരും വന്ന് എന്നോട് ചോദിച്ചത് കവടിയാർ റോഡല്ലേ എന്ന് ചോദിച്ചു. കവടിയാർ റോഡ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കവടിയാർ റോഡിനെ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവടിയാർ റോഡിൽ കിട്ടാത്ത ചില കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരു ബീച്ച് സൈഡ് ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഈ സ്ട്രക്ചേഴ്സ്, ലൈക്ക് ഫോർ ഇൻസ്റ്റൻസ് ഒരു ഫ്ലാറ്റ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കവടിയാർ റോഡിൽ ഇല്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫാക്ടേഴ്സൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ട്രിവ്യ എന്ന് പറയുന്ന പോലെ എല്ലാം ഒരു ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഗാലറിയിൽ. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മിനിയേച്ചർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്സ് ആണ്. ഇലക്ട്രിക് ഗിറ്റാറുണ്ട്. ഇലക്ട്രിക് ഗിറ്റാറിനോടൊപ്പം തന്നെ നമുക്ക് വയലിൻ ഉണ്ട്, വയോള ഉണ്ട്, പിന്നെ ഗ്രാൻഡ് പിയാനോ ഉണ്ട്. ഗ്രാൻഡ് പിയാനോ എന്ന് പറയുന്നത് പലർക്കും ഇന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. കാരണം ഇതൊരു ക്ലാസിക്കൽ വെസ്റ്റേൺ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ടായിരിക്കണം ആൾക്കാർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ എന്നാൽ തന്നെയും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനും ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനും ഉള്ളൊരു ചാൻസ് കിട്ടുന്നുള്ളതാണ്.